അതെ, ഞാനൊരു ഊണും ഒരു ലൈമും ഓർഡർ ചെയ്തിട്ട് മണിക്കൂറൊന്ന് കഴിയാറെ. ഏഹ്, ഇതുവരെ ലൈമിന് കേട്ടില്ല. ലൈമിന്റെ പൈസ തമ്പി, സാറിന് ലൈവ്. വ്യക്തി ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് ചെങ്കൽച്ചൂള. നൂറിൽപരം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കോളനി. പട്ടിണിയും ദാരിദ്ര്യവും വേട്ടയാടുന്ന ഇവിടുത്തെ സാധാരണക്കാർക്ക് തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ആൾ വന്ന് ബാത്റൂമിൻ്റെ ഇത് നോക്കാൻ ആൾ വന്ന് വേറെ ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്ന് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു പലവും ബാത്റൂം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒന്നിനൊക്കെ പോകണമെങ്കിൽ ബാത്റൂമിനൊക്കെ വെച്ചാണ് നമ്മൾ പോകുന്നത്. നീണ്ട യാത്രയ്ക്ക് ശേഷം ഇവിടെ ഇറങ്ങുന്ന യാത്രക്കാർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു ടോയ്ലറ്റ് സൗകര്യമില്ല. ബസ് സ്റ്റാൻഡിൻ്റെ പരിസര പ്രദേശങ്ങളാണ് അതിനായി അവർ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഈ സിറ്റി കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഗന്ധം നമ്മുടെ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സെയിം അവസ്ഥയുണ്ട്. എന്താ കാരണം? ഈ ബസ് സ്റ്റാൻഡിൽ ഇന്നേ വരെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള എല്ലാ തിയേറ്ററിലും വരെ ഉള്ള ടോയ്ലറ്റ്, പക്ഷെ ഇവിടെ ഇല്ല. ഈ യാത്രക്കാരൊക്കെ എവിടെ പോയി മൂത്തൊഴിക്കാൻ നിങ്ങൾ പറയുന്നത്? അല്ല, ഇനിയിപ്പോൾ ഈ ടോയ്ലറ്റൊക്കെ വന്നാലും എത്ര ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ കണ്ടറിയണം. നീ എവിടെ ഇരുന്നു? പിന്നെ ഇന്ന് പണി നമ്മളിവിടൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും സമയം ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നല്ലോ. ആദ്യമായിട്ടല്ലോ. സമാധാനം ആയല്ലോ. ഇനിയിപ്പൊ ആരെ കളിച്ച് തോപ്പിക്കും? ഇനി ആരോടെ കളിക്കും മക്കള്? ഒമ്പതെണ്ണം കയറി അറിയാലോ അല്ലേ? അളിയ പോണോ? ഇപ്പൊ വരാം. അളിയാ, കോശിയോട് എട്ടെണ്ണം കയറി ഇരിക്കുക. നിങ്ങൾ ആൾക്കാരെയൊക്കെ വിളിക്കും, മിക്കവാറും അവർ ഇപ്പൊ അടിച്ചു വിടും. എൻ്റെ വിളിയല്ലേ? 21 2 നിനക്ക് ലീവ് ഉണ്ടോ? ഇനി 2 മണല്ലേ ഉള്ളൂ. ഡേയ്, ഇതൊരു 22 വീഡിയോ ഉണ്ടല്ലോ. ഡേയ്, എൻ്റെ പൊന്ന് ചിത്തു ഒന്ന് പോയെ. കറക്റ്റ് സമയത്തിനെത്തിക്കോ, പോളാ മൈരിയാണ്. 24 5 അളിയാ കോശി, നീ 28 വിളി. ഇവന്മാര് പറയുന്നത് കേൾക്കണ്ട. ജയിച്ചാലുണ്ടല്ലോ, ആ കുണുക്കങ്ങ് പോയി കിട്ടും. കളി ഞാൻ പറഞ്ഞരടാ. കോശി, 2 പണേ ഉള്ളു, തോറ്റ നിനക്കറിയാലോ. അളിയാ, അളിയാ കോശി, നീ നട്ടല്ലുള്ളവനാണെങ്കിൽ 28 വിളിക്കണം. കളി ഞാൻ പറഞ്ഞരാം. കൈഫേ വിളിയുണ്ടോ? വിളിയില്ല.
ഇരുപത്താറാ ബാ കളി കളി ഷെറായാലോ കളി അതല്ല ചിത്തി ഞാൻ കളിച്ചോളാം എനിക്ക് കളിക്കാൻ അറിയാം നീ ഒന്ന് പോയേ നീ കോഷിന് കൺഫ്യൂഷൻ ആക്കാടാ ഓടാ വെട്ടുണ്ടോടാ ആടളി കളിക്കത്തിൻ്റെ നീ എന്റെ കാർഡ് പറഞ്ഞു കൊടുക്കാതെ എഴുന്നേറ്റ് പോയടാ അതിന് നിന്റെ കാർഡ് പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് ജിത്തു ഒന്നും മിണ്ടായി അല്ലെങ്കിൽ അവ അവസാനം പറഞ്ഞു ഞാൻ കാരണമാവൻ തോറ്റേ എടാ നിന്റെ കയ്യിലെ സാധനം നിനക്ക് തന്നെ സൂക്ഷിക്കാൻ അറിഞ്ഞൂടെ അതല്ലേ ഇവന്റെ പെണ്ണെ അവൻ അടിച്ചോണ്ട് പോയെ എടാ അവ എനിക്കൊന്നും പറഞ്ഞില്ല നീ കളിക്ക് കളി ഞാൻ പിന്നെ നിന്നോട് ഇരിക്കുന്നേ കളി കളി പെട്ടി പെട്ടി കുഞ്ഞു റോഷി എന്റെ കാർഡുണ്ടായിരുന്നു ഇത്
നമ്മൾ ഈ സിറ്റി കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ പ്രത്യേക തരത്തിലുള്ള ഗന്ധം നമ്മുടെ മുമ്പിലോട്ട് ഇങ്ങനെ അടിച്ച് കയറുമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സെയിം അവസ്ഥയെ ഇവിടെ എന്താ കാരണം? ഈ ബസ് സ്റ്റാൻഡിൽ ഇന്നേ വരെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള എല്ലാ തിയേറ്ററിലും വരെ ഉള്ള ടോയ്ലറ്റ്, പക്ഷെ ഇവിടെ ഇല്ല. ഈ യാത്രക്കാരൊക്കെ എവിടെ പോയി മുമ്പോട്ടാണ് നിങ്ങൾ പറയുന്നേ? അല്ല, ഇനി ഈ ടോയ്ലറ്റ് ഒക്കെ വന്നാലും എത്ര ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കണം നമ്മൾ കണ്ടറിയണം. Thank you.